പ്രത്യേകിച്ച് ഈ നവോദയ സ്റ്റുഡിയോയിൽ ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു സ്ഥലവും കൂടിയാണ് നവോദയ സ്റ്റുഡിയോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ കാർത്തിക ചേച്ചി അവരുടെ ഷൂട്ടിംഗ് നിയത്ര തന്നെ എന്ന് പറയുന്ന ഷൂട്ടിങ്ങാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അത് ഞങ്ങൾ നൈജീരിയയിൽ നിന്ന് വന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ചേച്ചി വിളിക്കുകയും അന്നാണ് ഞാൻ ഈ സ്ഥലം കാണുന്നത്. അന്ന് സുകുമാരിയമ്മ തൊട്ട് ഒരുപാട് പ്രഗത്ഭരെ അന്ന് പരിചയപ്പെടാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു സെവൻ ആർട്സ് ഇൻ്റർനാഷണൽ. സോ അവരിങ്ങനെ മൂന്നാം മുറ എന്ന് പറഞ്ഞൊരു പടം എടുക്കുമ്പോൾ അവരെന്നോട് ചോദിച്ചു, അതായത് പ്രതാപേന്ദ്രൻ അങ്കിളുടെ ഒരു പേരക്കുട്ടിയുടെ ക്യാരക്ടറുണ്ട്, ഹോം മിനിസ്റ്റർ പേരക്കുട്ടി, നിനക്ക് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, എന്ത് ചെയ്യുന്ന ആക്ടിങ് പോയിട്ട് ആറാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ ഒറ്റയാണ്. അപ്പം എൽ പിന്നെ എല്ലാവരെയും കാണാമല്ലോ എന്നൊരു സന്തോഷം. ഇപ്പോൾ ലാലേട്ടനെ കാണാം, രേവതി ചേച്ചി ഉണ്ടായിരുന്നു. അന്ന് എനിക്കൊന്നും മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടിയടന്മാരും അതിനകത്തുണ്ടായിരുന്നു. ഒരു ബസ്സും ഹൈജാക്കിങ് ഹിൽ പാലസിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് തൃപ്പൂണിത്തറ. അപ്പോൾ അങ്ങനെ അവരായിട്ട് ഇടപഴകണ ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ മിമിക്രിയിലേക്ക് എനിക്കൊരു തുടക്കം അവിടെ നിന്നാണ് ഉണ്ടാവുന്നത്. കാരണം ആ അവരുടെയൊക്കെ മാനറിസംസൊക്കെ മനസ്സിലാക്കി പിന്നീട് ഞാനത് ചെയ്യാൻ തുടങ്ങി. അത് ഒരിക്കലും ഒരു ട്രൂപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രൂപ്പിൻ്റെ ഭാഗമാവാൻ ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് ഫോർ ഫൺ. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് എൻ്റെ സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറയുന്നത് ലൈക്ക് വൈശാലി എന്ന സിനിമയുടെ 200 days എന്തൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു കാര്യമാണ്. കാരണം അന്ന് ഞാൻ അവതരിപ്പിച്ചിരുന്നത് പ്രത്യേകിച്ച് ഞാൻ എന്ന് വെച്ചാൽ കേരളത്തിലെ ഫസ്റ്റ് ഫീമെയിൽ മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇൻ ദ സെൻസ് ആണുങ്ങളുടെ സൗണ്ടാണ് ഞാൻ അനുകരിച്ചിരുന്നത്. അപ്പോൾ അന്ന് നസീർ സാർ തൊട്ട് മമ്മൂക്ക തൊട്ട് ലാലേട്ടൻ തൊട്ട് എല്ലാവരും. അപ്പോൾ ഞാൻ അന്ന് ആ വേദിയിൽ മിമിക്രി എന്നോട് സെവൻ ആർട്സിലെ വിജയകുമാറങ്ങൾ പറഞ്ഞു, നീ പോയിട്ട് മിമിക്രി ചെയ്തോ എനിക്കൊരു വേദി തരാനൊക്കെ പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞാൻ എല്ലാം റെഡി മൈക്കെ കുറിച്ച് ഞാനിങ്ങനെ ജസ്റ്റ് നോക്കി ആരൊക്കെയുള്ള എന്താണെന്ന് നോക്കണമല്ലോ ഒരു ആകാംക്ഷ. അന്ന് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എൻ്റെ മുമ്പിൽ പത്മശ്രീ, നസീർ സാറ്, ഷീലാമ്മ, പിന്നെ മമ്മൂക്ക എല്ലാവരും ഇരിക്കുന്നു. അവരെയാണ് ഞാൻ അനുകരിക്കുന്നത്. ഓഹ്, ഇതെങ്ങാലും പൊളിഞ്ഞാൽ തീർന്നു. പിന്നെ ഒരു നമ്മൾ പറഞ്ഞില്ല അന്ന് കുറച്ച് കുട്ടികളുണ്ട്, അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. നസീർ സാറിനെ ചെയ്തതും മൂപ്പർക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മൂപ്പർ അങ്ങനെയേ സ്റ്റേജിലേക്ക് കയറി വന്ന് തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കലയാൽ നീ അറിയപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആ ഒരു അനുഗ്രഹം എനിക്കത് വളരെ ചുരുക്കം പേരൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഞങ്ങളുടെ ജനറേഷനിൽ. അതുകൊണ്ടായിരിക്കും ഇന്ന് ഇത് പറയാൻ വേണ്ടിയിട്ടും ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. സോ ദാറ്റ് വാസ് മൈ ഫേസ്റ്റ് ബിഗിനിങ് വിത്ത് മിമിക്രി ആൻഡ് വിത്ത് ഓൾ ദോസ് തിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് മിമിക്രിയിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന്. ബേസിക്കലി മിമിക്രി ഞാൻ അതിനുവേണ്ടി തുടങ്ങുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. അതും ഈ പറഞ്ഞ പോലെ ആക്സിഡൻ്റലി ഹാപ്പൻ ചെയ്യും. ഇപ്പം ഞാൻ സിനിമയിൽ വന്നതും ആക്സിഡൻ്റലിയാണ്. സോ അതുപോലെ തന്നെ മിമിക്രി എന്ന് പറയുന്ന കല അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ദൈവത്തിൻ്റെ ആ ഒരു 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 എന്താ പറയുക ഒരു ആ ടാലൻ്റ് ആ ഒരു ഗിഫ്റ്റ് ഡെഫിനറ്റ്ലി ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ടു മീ ആക്സിഡൻ്റലി. ബിക്കോസ് ഞാൻ മൂന്നാം മുറ എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ ആ പടത്തിൽ ഒട്ടുമിക്ക ആർട്ടിസ്റ്റ് ലാലേട്ടൻ തൊട്ട് ഇന്നസെൻ്റ് ഏട്ടൻ തൊട്ട് അമ്പിളിച്ചേട്ടൻ തൊട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നേരിട്ട് അവരുടെ വ്യക്തിപരമായിട്ടും അവരുടെ അവരുടെ ഭാഷാരീതി, അവരുടെ സംസാര ശൈലി, അങ്ങനെ എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ എവിടേക്കോ എനിക്ക് അവരെയൊക്കെ എന്തോ അവരെയൊക്കെ ഒന്ന് അനുകരിക്കണം എന്നൊക്കെ ഒരു ഒരു തോന്നൽ, ഒരു ചിന്ത. ആ ചിന്തയായിരിക്കണം പലപ്പോഴും നമുക്ക് അങ്ങനത്തെ പലതും വരുമ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്യണം. എപ്പോഴും ബാത്റൂമിൽ പോയിട്ടാണല്ലോ, അങ്ങനെ ആരും കാണാതെ ആരെയും അയ്യേ എന്നൊക്കെ പറഞ്ഞാലോ വെച്ചിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് ഞാനത് പറഞ്ഞു. എൻ്റെ ഈ ഒരു സംഭവം ആക്ച്വലി കണ്ടുപിടിച്ച എൻ്റെ സിസ്റ്ററാണ് പ്രിയ. പ്രിയ എന്നോട് പറഞ്ഞു, ആരെന്താ ഒരു ആണുങ്ങളുടെ കൊച്ചേക്കണം അവിടെ നിന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രിയച്ച് പറഞ്ഞു, പ്രിയച്ച് ഇങ്ങനെ ഇവരെയൊക്കെ സൗണ്ട് എനിക്ക് ഇങ്ങനെ കുറച്ച് കറക്റ്റാണോ നോക്കുന്ന കുറച്ച് അവരെ കാസറ്റൊക്കെ പ്ലേ ചെയ്ത്. പിന്നെ അവളാണ് ഐ മീൻ ആക്ച്വലി പറഞ്ഞ എൻ്റെ ചേച്ചിയാണ് എന്നെ ഇതിലേക്ക് എൻകറേജ് ചെയ്തത്.